മലേഷ്യയിലേക്ക് ഒരു ബഡ്ജറ്റഡ് ഫാമിലി ട്രിപ്പ്, അതും ഒരു ടൂർ ഏജൻസിയുടെയും സപ്പോർട്ട് ഇല്ലാതെ. അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് പോയ ഒരു 10 ദിവസത്തെ മലേഷ്യ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ എങ്ങനെയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത്, സ്റ്റേ എങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, അതുപോലെ അവിടുത്തെ ട്രാവലുകൾ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത് തുടങ്ങിയ ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയും. ഈ ഒരു 10 ദിവസത്തെ ട്രിപ്പിന് ഞങ്ങൾക്ക് ഏകദേശം പെർ ഹെഡ് വന്നത് ഏകദേശം 50,000 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. കാരണം ഇപ്പോൾ മലേഷ്യയിൽ വിസ എല്ലാം ഫ്രീ ആക്കിയിട്ടുണ്ട്, അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം നല്ല ലെവലിൽ കുറച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഐ തിങ്ക് അറൗണ്ട് 8,000 രൂപയുടെ മുകളിൽ ഞങ്ങൾക്ക് ഒരു വൺ സൈഡ് ടിക്കറ്റ് വന്നിരുന്നു, 8,000-9,000 രൂപയോളം വന്നിരുന്നു. ഇപ്പോൾ ഏകദേശം 5,000 രൂപയ്ക്ക് അവൈലബിൾ ആണ് ടിക്കറ്റ്. മലേഷ്യ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെലവ് കുറഞ്ഞ് പോകാൻ പറ്റുന്ന മലേഷ്യ, തായ്ലാൻഡ്, വിയറ്റ്നാം, ശ്രീലങ്ക തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ വിസ ഫ്രീ ആക്കിയിട്ടുണ്ട്. കുറച്ച് കാലത്തേക്കേ ഉള്ളൂ വിസ ഫ്രീ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും വളരെ കുറവാണ് ഇപ്പോഴത്തെ റേറ്റ്. അതുകൊണ്ട് ഇത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് മാക്സിമം നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. നേരത്തെ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് നല്ല ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് സൈറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള കാർഡിൻ്റെ ഓഫറുകൾക്കനുസരിച്ച് നല്ലത് ചൂസ് ചെയ്യാം. നല്ല ഓഫറുകൾ, ബാങ്ക് ഓഫറുകൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റുകളിൽ നിന്ന് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ HDFC എല്ലാ ഡയറക്റ്റ് ആയിട്ട് സൈറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനത്തെ ഓഫറുകളൊന്നും കാര്യമായിട്ടില്ലായെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എയർ ഏഷ്യയുടെ സൈറ്റിൽ തന്നെ പോയിട്ട് ബുക്ക് ചെയ്യാനാണ്. ഞങ്ങൾ എയർ ഏഷ്യയുടെ സൈറ്റിൽ തന്നെയായിരുന്നു ബുക്ക് ചെയ്തത്. അവിടെ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റുകളും എല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിലെ ഡിസ്കൗണ്ടുകൾ എല്ലാം നമുക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അഡീഷണൽ ബാഗേജ്, ഇങ്ങനെ പല ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഞങ്ങൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ഇതായിരുന്നു. 11:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട 6:30 കോലാലംപുരത്ത് നിന്ന് ഈ ഒരു ഫ്ലൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റേ ആണ്. വിസ ഇപ്പോൾ ഫ്രീ ആണ്, പക്ഷേ വിസ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും സ്റ്റേ ആവശ്യം വരും. അതുകൊണ്ട് സ്റ്റേ ആദ്യം ബുക്ക് ചെയ്ത് വയ്ക്കുക. സ്റ്റേ ബുക്ക് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അഗോഡ, Airbnb പോലെയുള്ള സൈറ്റുകളാണ്. പ്രത്യേകിച്ച് നമ്മളൊരു 3 പേര് കൂടുതൽ, 4-5 പേരെല്ലാം ആയി പോകുമ്പോൾ ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അപ്പാർട്ട്മെൻറ്റുകൾ ബുക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, Airbnb ഈ ഒരു 2 ബെഡ്റൂമുകളുള്ള ഈ ഒരു റൂം അപ്പാർട്ട്മെൻറ്റുകൾക്ക് 3,500-4,000 റേഞ്ചിലേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ മൂന്നാറോ വയനാടോ പോവുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയുള്ള റൂമുകൾക്ക് ഇതിനേക്കാൾ നല്ല റേറ്റ് വരും. ഇവിടെ ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സൈറ്റുകളിൽ നിന്ന് തന്നെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് അവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഞങ്ങൾ സ്റ്റേ ചെയ്ത 3-4 പ്രോപ്പർട്ടീസാണ് ഇതെല്ലാം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോകളിൽ പറയുന്നതാണ്. മൂന്നാമത് വിസയാണ്. വിസ എടുക്കാൻ നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആണ്, പക്ഷേ ഇതില്ലാത്ത സമയത്താണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് മലേഷ്യൻ വിസ എന്ന് സെർച്ച് ചെയ്യുക, കിട്ടുന്ന ആ ഫസ്റ്റ് വെബ്സൈറ്റ് തന്നെയാണ്. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യുക. നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഇതെല്ലാം ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 2-3 വീക്സിൻ്റെ ഉള്ളിൽ വിസ നമുക്ക് അപ്രൂവലായിട്ട് കിട്ടും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേറെ ഏജൻസിയുടെ സഹായമൊന്നും തേടേണ്ട ആവശ്യം വരുന്നില്ല. ഏജൻസി അറൗണ്ട് 3,000 രൂപയുടെ മുകളിൽ ഇതിനെല്ലാം ചാർജ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 2,000-2,500 രൂപയെ വരുള്ളൂ. ഇത് മൂന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുത്തെ അട്രാക്ഷൻസ് ആണ്. അട്രാക്ഷൻസ് നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടും ബുക്ക് ചെയ്യാം. ചില സ്ഥലങ്ങളിലെ ടിക്കറ്റ്, ഇപ്പോൾ പെട്രോണോസ് ടവറിലെല്ലാം ആ ടിക്കറ്റ് മേ ബി അവൈലബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാണ് നല്ലത്. ഈ അട്രാക്ഷൻസിലേക്കുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യാൻ ഞാൻ നോക്കിയത് ക്ലൂക്ക് വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾ പോയിട്ട് കോലാലംപൂർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോലാലംപൂരിലുള്ള എല്ലാ അട്രാക്ഷൻസും, അതുപോലെ ടൂർ പാക്കേജസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ട ടൂർ പാക്കേജ്, ഇപ്പോൾ KL ടവറിലേക്കുള്ള ടിക്കറ്റ്, അതുപോലെ തന്നെ ജെൻറ്റിങ് ഹൈലാൻഡിലേക്കുള്ള ടൂറ്, അതുപോലെ നമുക്ക് പെട്രോണോസ് ടവറിലേക്ക് പോകണമെങ്കിൽ അവിടേക്കുള്ളത്, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇതിലിപ്പോൾ പെട്രോണോസ് ടവർ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്രയാണ് ടിക്കറ്റ് ചാർജ്, അതിൽ അഡീഷണലി വലിയ ഓഫറുണ്ടോ, ഇതെല്ലാം നമുക്കിവിടെ കാണാം. മിക്കവാറും ഫസ്റ്റ് ടൈം യൂസേഴ്സിനാണെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓഫറുകൾ കിട്ടും. അപ്പോൾ നിങ്ങളൊരു 3-4 പേര് പോവുകയാണെങ്കിൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഓരോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക, ഡിഫറെൻറ്റ് ലൊക്കേഷനിലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പലതിലും നമുക്ക് ക്യാൻസലേഷൻ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി ചെക്ക് ചെയ്യണം എപ്പോഴും, ക്യാൻസലേഷനോ അല്ലെങ്കിൽ ടൈം ചേഞ്ചിങ്ങിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണോ എന്നുള്ളത്. പെട്രോണാസ് ടവറിലേക്കെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയൊക്കെ ടൈമുണ്ട്, കറക്റ്റ് ടൈം
ടൈമിൽ അവിടെ എത്തിയാലേ അവർ അലോ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ ടൈം കീപ്പ് ചെയ്തിട്ട് വേണം പോവാൻ. അടുത്ത അഞ്ചാമത്തെ അവിടുത്തെ ട്രാവലുകളാണ്. അവിടുത്തെ ട്രാവലുകൾ വളരെ സിമ്പിളാണ്. ഗ്രാബ് എന്നൊരു ആപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. നമ്മളിവിടെ ഓല ഊബർ എല്ലാം യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് അവിടെ ഗ്രാബ്. അവിടെയുള്ള സിറ്റിയിലുള്ള എല്ലാ യാത്രകൾക്കും ഞങ്ങൾ യൂസ് ചെയ്തത് ഗ്രാബായിരുന്നു. യാത്രയ്ക്ക് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഫുഡ് ഡെലിവറിക്കെല്ലാം ഞങ്ങൾ ഗ്രാബാണ് യൂസ് ചെയ്തത്. ഇവിടെ സ്വിഗ്ഗി സൊമാറ്റോ യൂസ് ചെയ്യുന്ന പോലെ അവിടെ ഞങ്ങൾ ഗ്രാബാണ് യൂസ് ചെയ്തത്. അതുപോലെ നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ പേരാ പോവുകയാണെങ്കിൽ ഗ്രാബ് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മെട്രോ അതുപോലെ അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. ഒരു മൂന്നോ നാലോ പേര് പോവുകയാണെങ്കിൽ ഗ്രാബ് ആപ്പ് തന്നെ യൂസ് ചെയ്യുക, ബിക്കോസ് അതായിരിക്കും എക്കണോമിക്കല്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഇതത്ര മാൻഡേറ്ററി ഒന്നുമല്ല, പക്ഷേ വളരെ ചിലവ് കുറഞ്ഞാണ്, അതുകൊണ്ട് എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ട്രാവൽ ഇൻഷുറൻസ് സെർച്ച് ചെയ്യുക. ഞാൻ കെയർ ഹെൽത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രാവൽ ഇൻഷുറൻസ് കെയർ ഹെൽത്ത് നിന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടുന്ന് ലിങ്ക് കിട്ടി. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോവുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊട്ടേഷൻ എടുക്കാം നമുക്ക്. ഞാനിവിടെ എൻ്റെ ഏജും ട്രാവൽ ചെയ്യുന്ന സ്ഥലവും അതുപോലെ സമയവും പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കൊട്ടേഷനാണിത്. ആകെ 360 രൂപയെ വന്നിട്ടുള്ളൂ ഒരാഴ്ചത്തേക്ക്. അതുകൊണ്ട് ഇതൊന്ന് എടുത്തു വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് എനിക്ക് നല്ല ടെൻഷനുള്ള ഒരു ട്രിപ്പായിരുന്നു. കൂടെ അച്ഛനും അമ്മയുണ്ട്, അതുപോലെ ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടെൻഷൻ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ. ഇതിൽ നിന്ന് നല്ലൊരു ഹെൽപ്പായത് എനിക്ക് മലേഷ്യൻ ഡയറീസ് എന്ന യൂട്യൂബ് ചാനലിലെ അരുൺ ബ്രോയാണ്. ഞാൻ ഇതിനുള്ള റിസർച്ച് ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ ഒരു ചാനൽ ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ അരുൺ ബ്രോയെ കോൺടാക്ട് ചെയ്തു. അരുൺ ബ്രോ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിൽ വരുന്ന ഒരു ടൂറ് അതെല്ലാം അരുൺ ബ്രോയുടെ ഹെൽപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സിറ്റി ടൂറ് പോലെയുള്ള അതുപോലെ ജെന്നി ഹൈലാൻഡിലേക്കുള്ള ടൂറ് ഇങ്ങനത്തെ ഉള്ള പല ടൂറുകൾക്കും നിങ്ങൾക്ക് അരുൺ ബ്രോയെ കോൺടാക്ട് ചെയ്യാം. ടിക്കറ്റുകൾ തന്നെ ഇപ്പോൾ ക്ലൂക്കിലുള്ള ചില ടിക്കറ്റുകൾ റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരുൺ ബ്രോയ്ക്ക് നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടാവും. ഒന്ന് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾ റേറ്റ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഒരു ട്രാവൽ ഏജൻസിയുടെ റേറ്റ് ഒന്നും ഇതൊന്നും അരുൺ ബ്രോ ചാർജ് ചെയ്യുന്നില്ല. ഞാൻ ആ അരുൺ ബ്രോയുടെ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് മുമ്പായിട്ട് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിൽ ഇതിന് എങ്ങനെയാണ് ഞങ്ങളുടെ ട്രാവൽ എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ പോയ സ്ഥലങ്ങളും ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്ത് കോസ്റ്റ് അടക്കമുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രിപ്പ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളിപ്പോൾ പോയത് ഞാൻ പറഞ്ഞിരുന്നു 10 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഈ 10 ദിവസത്തിൽ ഞങ്ങൾ ആദ്യത്തെ ഒരു 3-4 ദിവസം ഞങ്ങൾ കോലാലംപൂരും അതിനുശേഷം ഒരു 3 ദിവസം ലങ്കാവിയാണ് പോയത്. അതിനുശേഷം വീണ്ടും ഒരു 3 ദിവസം കോലാലംപൂരിലേക്ക് തിരിച്ചു വരികയായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ലങ്കാവിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കോലാലംപൂരിൽ നിന്നതിന് ശേഷം ലങ്കാവി പോവാം, അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വരാം. ഞാൻ അന്നത്തെ ആ ഒരു ടിക്കറ്റ് ചാർജും എല്ലാം വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലാന് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു അവസാനമാണ് ഞാൻ ലങ്കാവി പോകുന്നതെങ്കിൽ നല്ല ഫ്ലൈറ്റ് ചാർജും അതുപോലെ ഹോട്ടലെല്ലാം കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ അടുത്ത കുറച്ച് വീഡിയോകൾ ഞങ്ങളുടെ യാത്രകളുടെ വിശേഷങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.